സ്കാനൊക്കെ ചെയ്ത് ഫ്രഷായി വന്നവരാവട്ടെ. നീ ഇങ്ങനെ പോലീസുകാരെ നിൽക്കാറോ? അയ്യോ പോലീസ് നിങ്ങളുമായിട്ടൊരു ബന്ധമില്ല. വേറെ ആളാ. ഇതെല്ലായിടത്തും ഇതാ നടുന്നേ ഓരോ സ്ഥലങ്ങളിലും. എത്ര ഭംഗിയാന്ന് നോക്കിയേ. ഒരുപാട് നാളെ നിൽക്കും. ഇപ്പം നമ്മുടെ അച്ചടിക്കാരിയെ കണ്ടുപിടിക്കാം. സിന്ധു എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. സിന്ധു ഹായ്. ഹായ്. അമേസിംഗ് വേൾഡിലെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ നല്ലൊരു ഹായ് വിഷു ആശംസകൾ. താങ്ക് യു. അതിൻ്റെ അടുത്തില്ലേ എനിക്കറിയേണ്ടത് എന്നാണെന്നറിയാം, ഈ ചെടിയുടെയൊക്കെ രഹസ്യം എന്താണെന്ന് പറഞ്ഞാൽ? പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. നമ്മളെന്നും ദിവസവും രാവിലെ ഇതിനെ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ പരിചരിക്കണം. രാവിലെയും വൈകിട്ടും. പിന്നെ വേറെ എൻ്റെ പോട്ടിങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല. ചാണകപ്പൊടി, പിന്നെ പിണ്ണാക്ക് പുളിപ്പിച്ചത് മിശ്രിതം തളിച്ചു കൊടുക്കുക. ഒരാഴ്ച വെള്ളത്തിലിട്ട് അലിയിച്ച് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് നമ്മൾ സ്പ്രേയറൊന്നും വെച്ചല്ല, ഞാൻ പ്ലാസ്റ്റിക് ചൂലിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് എല്ലാത്തിനും തളിച്ചു കൊടുക്കുന്നത്. അത് പെട്ടെന്ന് ഫ്രഷായിട്ട് നിൽക്കും എപ്പോഴും. എല്ലാ ഇലും പോട്ടിംഗ് മിക്സ് ഒരുപോലെയാണോ? എല്ലാം ഒരുപോലെ ചെയ്യുന്നത്, ഒന്നിനും പ്രത്യേകതയായിട്ടില്ല. പിന്നെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെജിറ്റബിളിൻ്റെ തൊലികൾ, പഴത്തൊലി, പിന്നെ ഉള്ളിത്തൊലി, അങ്ങനത്തെ എല്ലാം ഇതിന് ചുവട്ടിലിട്ട് കൊടുക്കും. വേസ്റ്റ് ആക്കുക. അല്ലാതെ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓരോ ദിവസം ഓരോന്നിനിടുക. അതുപോലെ രാവിലെ ചായ ഇട്ടതിൻ്റെ തേയില മിശ്രിതങ്ങൾ ഓരോ ദിവസം ഓരോ പോട്ടിന് പോട്ടിന് ഇട്ട് പോകും. അപ്പം തിളപ്പിച്ച് അതിനെ കഴുകി കഴുകത്തില്ല. നമ്മൾ അരിപ്പയ്ക്കകത്തു നിന്ന് തന്നെ ഓരോ ഇതിനും ഒഴിച്ചു പോവുക. ഓരോ അതൊരു റൊട്ടീനായിട്ട് ഒരിടത്ത് ചെന്ന് കഴിയുമ്പം അടുത്ത ടേൺ വരുമ്പോഴത്തേക്ക് ലാസ്റ്റിലിട്ടതിന് വരും. ടേൺ ചെയ്ത് ഓരോ ചട്ടിയിലും പോകും. പോട്ടിംഗ് മിക്സ് എന്തോ ശരിക്കും എന്തോ ചെയ്യുന്നത്? ശരിക്കും ചാണകപ്പൊടി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. വേറെ അതിന് വേറെ ഒന്നും. ചാണകപ്പൊടി ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഈർപ്പം നിൽക്കും. നിൽക്കും ഈ ചൂട് സമയത്തൊക്കെ ചാണകപ്പൊടി മാത്രമാണല്ലേ. അപ്പം നമുക്ക് പേടിക്കണ്ട, ഇല അളിഞ്ഞു പോകുമെന്നോ. എപ്പോഴും ഈർപ്പമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കും. വേറെ ഞാൻ ഒരു സാധനം ഉപയോഗിക്കാറില്ല. 100% ഉറപ്പാണ്. മാത്രമേ ഇവർക്കെല്ലാം ഒരേ മരുന്ന് അല്ലേ? ഒരേ മരുന്ന്. ഓ ശരി. എങ്ങനെ ആഴ്ചയിൽ എത്ര പ്രാവശ്യം വെച്ച് വളം അങ്ങനെ കൂടുമ്പോൾ നമ്മൾ ചെടിയെ കാണുമ്പോൾ അറിയാൻ പറ്റും അതിനെന്തെങ്കിലും ക്ഷീണോ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ആ സമയത്ത് നമ്മൾ വീണ്ടും അതിന് ചാണകം പിന്നെ അല്ലെ. ചെവിട്ടി നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ഒലിച്ചു പോകുമല്ലോ. അപ്പോൾ നമുക്ക് തോന്നും അതിൻ്റെ ചെവിട്ടി ചെല്ലുമ്പോൾ ഇല്ലാന്ന്. അപ്പോൾ നമ്മൾ ഒരു ചിരട്ടയ്ക്കകത്ത് കുറച്ച് ഇട്ട് കൊടുക്കുക. ഓരോന്നിനെ നോക്കും. ഓരോ ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ചെവിട്ടിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ. അപ്പോൾ അതിനാവശ്യമുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ വളർച്ച വരുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും എന്ന് ഇതിനെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അറിയാൻ പറ്റും. പിന്നെ കുറേയൊക്കെ ചെടികൾ പ്രായമാകുമ്പോൾ അതുപോലുള്ളതൊക്കെ പോകും. ഈ വെയിലും കൂടെ 4 വർഷമൊക്കെ ആയതാണ് അത്. പോകുമ്പോൾ നമ്മൾ മാറ്റി നെക്സ്റ്റ് പ്ലാന്റ് ആക്കി വെക്കും. അതുപോലെ തന്നെ അത് അവിടെ ആ സ്ഥാനത്ത് അതിനെ വെക്കും. അത്യാവശ്യം ഇവിടെ എല്ലാ ടൈപ്പിലും സാധനങ്ങളുണ്ടല്ലോ അല്ലേ. ഈ ഹാങ്ങിങ് പ്ലാന്റിനൊക്കെ ആണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യാറ്. അത് ലാഡറെ കയറി നിന്നുകൊണ്ട് എല്ലാത്തിനും ഇതാക്കും. വളപ്പൊടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അത് മാത്രമേ അതിന് ചെയ്യാറുള്ളൂ. പിന്നെ കണക്കൊന്നും ചെയ്യാറില്ലേ? ഈ ചാണകം കൊടുക്കുന്നതിനൊരു കണക്കൊന്നുമില്ല. അത് കൂടിയാലും കുഴപ്പമില്ല. അതിന് പോട്ടിനകത്ത് എത്രയും കൊള്ളുമോ അത്രയും എത്ര അതിന് അഫോർഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ഇട്ട് കൊടുക്കും. ചട്ടി നിറയുന്ന പോലെ തന്നെ അതൊരു കുറയുമ്പോൾ നമുക്കറിയാനും പറ്റുമല്ലോ. ഇത് എത്ര വർഷമായി ഇത്രയും ഇങ്ങനെ വീട് മൊത്തം ഇങ്ങനെ ആക്കി എടുക്കാൻ? ഒരു പെട്ടെന്നാണ് എനിക്കിങ്ങനെ ഇത് തോന്നിയത്. ആദ്യം ഒരു 1-2 ചെടികളെല്ലാം നട്ടു. പിന്നെ അതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് ഓരോ സ്റ്റെപ്പ് വെച്ചു. അങ്ങനെ ഭംഗിയാന്ന് തോന്നി. പിന്നെ പെട്ടെന്നെല്ലാം ഓരോന്നോരോന്ന് ചെയ്തതാണ്. പിന്നെ ഇത് 4 വർഷമായി 4 വർഷമായി 4-5 വർഷം. കൊറോണയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും കൂടുതലായി വന്നത്. അല്ലാതെ അത്യാവശ്യത്തിന് കണ്ട നല്ല സീൻ പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും കൂടുതൽ വന്നത് കൊറോണയ്ക്ക് ശേഷം. ഇത് നഴ്സറിയിൽ നിന്ന് മേടിച്ച് തുടങ്ങിയതാണോ? അല്ല, ഓരോ വീടുകളിൽ നിന്നൊക്കെ സംഘടിപ്പിച്ചു. കൂടുതൽ നഴ്സറിയിൽ നിന്നൊന്നും ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അത്രയും പൈസയൊന്നും കളഞ്ഞിട്ടില്ല. ചെടിച്ചട്ടിക്ക് മാത്രമേ ക്യാഷ് കളഞ്ഞിട്ടുള്ളൂ. പിന്നെ ചാണകപ്പൊടിക്ക് പൈസ കൊടുത്താൽ നമ്മൾ വാങ്ങിക്കുന്നത്. അതിന് മാത്രമേ പൈസ ചിലവാക്കിയിട്ടുള്ളൂ. അല്ലാതെ ഓരോ വീടുകളിൽ പോകുമ്പോൾ ഓരോ കമ്പെടുത്തുകൊണ്ട് വന്ന് ഓരോ സ്ഥലത്ത് നട്ടിട്ട് അത് പിന്നെ പോട്ടിന് വന്നു കഴിയുമ്പോൾ പോട്ടിനകത്തോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത്. പൈസ ഈ ഹാങ്ങിങ് ഒന്നും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചാൽ ഓരോ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ പോലെ തന്നെ കേട്ടോ, ഞാൻ മേടിക്കും കേട്ടോ. ഓൺലൈനൊക്കെ മേടിക്കും. ചിലതൊക്കെ അവത്തം പറ്റും. ഓൺലൈനൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഒരു പ്ലാന്റ് ചട്ടി നിറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് വേരോടെ കട്ട് ചെയ്തെടുത്ത് നെക്സ്റ്റ് പൂട്ടിനകത്ത്. അപ്പം ഈ ഹാങ്ങിങ് പ്ലാന്റ് എല്ലാം ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത്രയും ഭംഗിയായിട്ട് കിടക്കത്തില്ല. അപ്പം തന്നെ അടുത്തേക്ക് അടുത്ത് സെറ്റാക്കി വിട്ട് ആ സ്ഥാനത്ത് തൂക്കിയിടാനായിട്ട്. ഇത് പിന്നെ ഒത്തിരി ചൂട് ഈ ഹാങ്ങിങ് പ്ലാനിലും ബുദ്ധിമുട്ടാണ്. ഇച്ചിരി നല്ല വെയിലും വേണം, പക്ഷേ
ഒരുപാട് വെയിലാവാനും പാടില്ല, കാറ്റും വെയിലും നല്ലതായിട്ട് വേണം, വെളിച്ചം വേണം നന്നായിട്ട്, സൂര്യപ്രകാശം. അത് കാരണം ആ തൂക്കിയിട്ടിരിക്കുന്ന പ്ലാന്റുകളെല്ലാം വെളിച്ചമുള്ളിടത്തോട്ടാണ് വളർന്നു കിടക്കുന്നത്, എല്ലാം പുറത്തോട്ടാണ്. വീട് ഒരു പ്രത്യേകമാണ് അല്ലേ, അല്ലേ? ഇത്രയും ഒത്തിരി ഇത്ര വർഷം പഴക്കമുണ്ടല്ലോ, ചുമ്മാ എടുത്തു വെക്ക. ഞാൻ അപ്പോൾ ഇതാണ് കൃഷ്ണമേനോൻ്റെയും സിന്ധുവിൻ്റെയും പാർത്ഥിപ്പിൻ്റെയും വീട്. അതിമനോഹരമായി ചെടികൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുന്ന മുറ്റമാണ്. കാരണം സൈഡിലും രണ്ട് സൈഡിലും പുറയിലുമൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ മുഴുവൻ ഇങ്ങനത്തെ ചെടികളാണ്, പുറയിൽ പിന്നെ ചീര, അങ്ങനത്തെ വഴുതനങ്ങ, കറിവേപ്പ്, മാവ്, അതെല്ലാം മാവ് നിറച്ച് വാങ്ങുകയാണ് കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ രണ്ട് ഇത് മരമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം അത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക് അതിഭയങ്കരമാണ് ആ വീടിൻ്റെത്. ഫ്രണ്ടിൽ നിന്ന് ഗേറ്റിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒന്നാമത് പഴയ വീടൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ എത്ര വലിയ വീടിനേക്കാളെയും എത്രയും മനോഹരമാണ് നമ്മുടെ പഴയകാലത്തെ വീടുകളൊക്കെ കാണുമ്പോൾ അല്ലേ. അതും ആ വീടിൻ്റെ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം തണുപ്പ് ആ വീടിൻ്റെ അകത്ത് നമുക്ക് ഫീൽ ചെയ്യും, അത്ര സുഖമാണ് ആ വീടിൻ്റെ അകത്ത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെടികളൊക്കെ സിന്ധുവും കൃഷ്ണനും കൂടിയാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിന്ധുവിന് നല്ലൊരു സപ്പോർട്ടായിട്ട് കൃഷ്ണൻ കൂടെയുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത് ഇത്രയും കൂടെ ചെയ്യാൻ വലിയ പാടായിരിക്കും. കുറച്ചെങ്കിലും ഒരു ചെറിയൊരു ഹെൽപ്പെങ്കിലും ഒരാളുടെ നിന്ന് കിട്ടുമ്പം അത് ഭയങ്കര ആശ്വാസമാണ്. എന്നാലും സിന്ധുവിൻ്റെ ഈ എഫേർട്ട് ഞാൻ കണ്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇതിന് മുന്നേ ഇത് വീട്ടിൽ വന്നിട്ടുണ്ട്, അന്ന് ഇത്രയും ചെടികളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നിറയെ ചെടികളാണ്. ഒരു എവിടെ ഒരു ചെറിയ സ്ഥലമുണ്ടോ അവിടെയെല്ലാം സിന്ധു ചെടി വെച്ചിട്ടുണ്ട്, കുഞ്ഞു കുപ്പിക്കകത്ത് വരെ ചെടി വെച്ചിട്ടുണ്ട്.
ചാരുവടിയിലും അവിടെയൊക്കെ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ തരത്തിലുള്ള ചെടികളും അവിടെ ഉണ്ട്. ഞാൻ അവിടുന്ന് പോരുന്നതിന് മുന്നേ തന്നെ ഞാനും എനിക്കും ഷിബുവിനുമായിട്ട് കുറേ ചെടികളൊക്കെ തന്നു. ഞങ്ങളതെല്ലാം മേടിച്ച് ഞാനിവിടെ കൊണ്ടുവന്ന് നട്ടു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ നമ്മുടെ കയ്യിലില്ലാത്തതും പിന്നെ കുറേ ക്രോട്ടൻസിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഇവിടുത്തെ ബ്ലാക്കിയാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിയെ കണ്ട പോലെ എനിക്ക് തോന്നി കേട്ടോ. ഞാനൊന്ന് എടുക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ ഓടിക്കളഞ്ഞു. എന്നാണോ ചോദിച്ചിട്ടോ ഈ നാട് ഇതിനകത്ത് ഇവിടെ ആരെങ്കിലും മാസ്ക് ഇട്ടുണ്ടോ നോക്കി. ഇവര് മൂന്നുപേരും കോളേജ് ഫ്രണ്ട്സാണ്, ശുഭു, കൃഷ്ണൻ, വിനോദ്. ഇനിയും ഉണ്ട് കുറേ പേരും കൂടി. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ചെടികളൊക്കെ മേടിച്ചിട്ട് ഇറങ്ങി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.